നിശ്ചിത ഇടവേളകളിൽ രക്തം ദാനം ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങളെക്കുറിച്ചറിയാം. രക്തം ദാനം ചെയ്യുന്നതിലൂടെ നമ്മുടെ ഹൃദയാരോഗ്യം സംരക്ഷിക്കപ്പെടുന്നു. രക്തത്തിൽ ഇരുമ്പിൻ്റെ അംശം കൂടുന്നത് ഹൃദ്രോഗങ്ങൾക്ക് ഇടയാക്കും. അതിനാൽ ആവശ്യമായ ഇരുമ്പിൻ്റെ അളവ് ക്രമപ്പെടുത്തുവാൻ രക്തദാനത്തിലൂടെ സാധിക്കുന്നു. കൃത്യമായ ഇടവേളകളിൽ രക്തം ദാനം ചെയ്യുന്നവരിൽ പക്ഷാഘാതം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ കുറവാണ്. രക്തദാനം കൊളസ്ട്രോളും കുറയ്ക്കുന്നു. രക്തദാനത്തിലൂടെ രക്തസമ്മർദ്ദം കുറയ്ക്കുവാനും സഹായിക്കുന്നു. രക്തദാനം നടത്തുന്നത് വഴി ദാതാവിന് പുതിയ രക്താണുക്കൾ രൂപപ്പെടുന്നു. രക്തദാനം കഴിഞ്ഞ് 48 മണിക്കൂറിനുള്ളിൽ പുതിയ രക്തകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെട്ടു തുടങ്ങുന്നു. രക്തദാനം ചെയ്യുന്ന സമയത്ത് നഷ്ടമാകുന്ന അരുണ രക്താണുക്കളുടെ സ്ഥാനത്ത് 1-2 മാസത്തിനുള്ളിൽ പുതിയ അരുണ രക്താണുക്കൾ രൂപപ്പെടുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ഇടവേളകളിലായി പുതിയ രക്താണുക്കൾ രൂപപ്പെടുന്നത് ആരോഗ്യത്തോടെ ഇരിക്കുവാനും കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുവാനും സഹായിക്കുന്നു. അർബുദം ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കുന്ന രോഗമാണ്. എന്നാൽ രക്തദാനത്തിലൂടെ അർബുദ സാധ്യത കുറയ്ക്കുവാനാകുമെന്നാണ് ഡോക്ടർമാർ അഭിപ്രായപ്പെടുന്നത്. പ്രധാനമായും കരൾ, ശ്വാസകോശം, വയർ, തൊണ്ട, വൻകുടൽ എന്നിവിടങ്ങളിൽ ഉണ്ടായേക്കാവുന്ന അർബുദങ്ങളെ ഒരു പരിധിവരെ തടയുവാൻ രക്തദാനത്തിലൂടെ സാധിക്കുന്നു. രക്തദാനം ചെയ്യുമ്പോൾ ദാതാവിൻ്റെ രക്തം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നതാണ്. ഈ അവസരത്തിൽ HP ലെവലും മറ്റെന്തെങ്കിലും അസുഖങ്ങളുണ്ടോ എന്നും പരിശോധിക്കാറുണ്ട്. ഇതുവഴി ദാതാവിന് സ്വന്തം ആരോഗ്യസ്ഥിതി സ്വയം മനസ്സിലാക്കാനുള്ള അവസരവും ലഭിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പ്ലീസ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്നും നിങ്ങൾക്കുള്ള വീഡിയോസ് ലഭിക്കുവാനായി ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. താങ്ക് യു.